ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയുള്ളതെന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിലാണ്. ഇപ്പോൾ ഇരിക്കുന്നത് പള്ളിയിൽ, സ്കൂളിന് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. വെറുതെ ഒന്ന് വന്ന് നോക്കിയത്, പക്ഷേ ഇവിടെ നിന്ന് തുറന്നിട്ടൊന്നുമില്ല, പള്ളി കയറാൻ പറ്റൂല. പിന്നെ ഞാൻ പഠിച്ച സ്കൂളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും എല്ലാം ഇവിടെ ഉണ്ട്, അപ്പോൾ എല്ലാം കാണിച്ചു തരാം. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഈ പരിസരമെല്ലാം ഒന്ന് കാണിച്ചു തരാം തക്കോലൂടെ. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ മുന്നിലേക്ക് നോക്കിയാൽ അടിപൊളി സീനറിയാണ്. അപ്പോൾ ഇനി അതെല്ലാം കാണിച്ചു തരാം കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. കാരണം നമ്മൾ കടമ്പത്തേച്ചൊന്നും കാണില്ലല്ലോ. ഇനിയിപ്പം ബാക്ക്ഗ്രൗണ്ടും ഈ ചുറ്റുവട്ടെല്ലാം പറഞ്ഞ് പറഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ, അതെവിടെയാന്ന് അറിയാവാട്. അതോ എവിടെയാ? മണമലയിലേ കാണുന്നത്? അത് ഉമ്മളമലയാടോ? നമ്മള് പോയി പറ വെള്ളവും കുന്നാതെ. അത് പറ, ഇത് എൽ പി അല്ലേ? സോഫിയ എൽ പി. ഇത് എൽ പി സ്കൂള്. ഇത് വലിയ ഇവിടുത്തെ അച്ഛൻ്റെ എല്ലാം വീടാ. എൻ്റെ നാട് പറയാ. ആ ഒരേ വീട് അവർ താമസിക്കുന്നത്. പിന്നെ ഇത് യു പി അല്ലേ? യു പി ഹൈസ്കൂൾ ഉണ്ടല്ലോ. എൻ്റെ ചേട്ടനുണ്ട്. യു പി അല്ല, ഇങ്ങോട്ടേ. ഇതാ അങ്ങ് തീരെ വീട് കാണുന്നുണ്ട്. അവിടെ ഇവിടെ ഇവിടെ അങ്ങനെ കാണുന്നില്ല. ആ വീട്, അത് ശാലുവേട്ടൻ്റെ വീട്, വിജയാടൻ്റെ വീട്. ആട എനിക്ക് ചിഗിലിയാട് ഞാളെ വാകാതെ. അങ്ങോട്ട് എനിക്ക് നല്ല ഇവിടുന്ന് കണ്ടാ തിരുന്നതുകൊണ്ടാ. അങ്ങോട്ടേക്ക് കൂടുതൽ അങ്ങോട്ട് ഞാളെ വാകാതെ. നല്ല ഭംഗിയാ കാണാൻ. അത് മണവല രസാലേ. ഇവിടെ വന്നേ ഇരിക്കുന്നല്ലേ രസം. തോന്നിപ്പള്ളി, ഇതാണ് നമ്മള് പള്ളി. ഞാൻ സ്കൂളെല്ലാം പഠിക്കുന്ന സമയത്ത് എപ്പോ ഇവിടെ വരുവേ. പക്ഷെ അന്ന് ഇങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ ആദ്യത്തെ പള്ളി ഉണ്ടല്ല, ഇതുപോലെ സ്കൂൾ പോലെ തന്നെ ഇതിലിട്ടിട്ട് എന്താ പറയാ, ഓടലിട്ടിട്ടുള്ള പള്ളി. എന്നിട്ട് അങ്ങോട്ടാണ് ഫേസ് ഉള്ളത്. എന്നിട്ട് ആളെല്ലാവരും വലിയ ഇവിടെ കുർബാന ഉണ്ടാവില്ല അന്നേരം ഉച്ചയ്ക്ക്. പിന്നെ ആള് ഇവിടുന്ന് എൻ്റെ അമ്മയില്ലേ, അമ്മ ഞാനെല്ലാം ഇവിടുന്ന് ഒപ്പനെല്ലാം ഇവിടുന്ന് ഞാൻ കലോത്സവം ഉണ്ടാവും. ഇവിടുന്ന് പഠിക്കാം. ഞാൻ അഞ്ചില് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഒമ്പതാം ക്ലാസ്സിലുണ്ട്. എനിക്ക് ആളെല്ലാവരും കൂടി ഒപ്പന ഇവിടുന്ന് പാട്ട് പഠിക്കണം, ഡാൻസ് എല്ലാം പഠിക്കണം. സോഫിയ എന്തോ ചർച്ച അല്ലേ? സോഫിയ ചർച്ച് ചാത്തനെ കൂട്ടി വേണ്ട. ഇതാണ് പുറത്തുനിന്നുള്ള പള്ളീൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. ഇനി കുറച്ച് താഴോട്ടുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ. ഇനി സ്കൂളിലേക്ക് പോവാം. ഇവിടെ ഇതിൻ്റെ താഴെയാണ് കല്യാണമെല്ലാം ഉണ്ടാവുമ്പോൾ, താഴെയാണ് ഫംഗ്ഷനെല്ലാം ഉണ്ടാവുക. പിന്നെ അതിപ്പോൾ ലാബ് സ്പോർട്സിൻ്റെ അങ്ങനെയെല്ലാം അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നിന്നെല്ലാം വോളിബോളെല്ലാം പഠിച്ചെല്ലാം ഒരു ഓർമ്മയാണ്. പിന്നെ ഇതാണ് നമ്മളെ മുത്തശ്ശി പ്ലാവ്. ആ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങനെ മുത്തശ്ശി പ്ലാവ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഈ സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന ഏരിയയിൽ ഉണ്ടാക്കിയ ഇതിലോ. ഞാൻ എട്ടാം ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഇവിടെ ഇംഗ്ലീഷിൻ്റെ ജോൺസ് സാർ ഇവിടെ നിന്നും ക്ലാസ് എടുക്കുക. എക്കോ ഫ്രണ്ട്ലി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ക്ലാസ്. സോയ ടീച്ചർ ക്ലാസ് നല്ലൊരു ഓർമ്മ. സോയ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ താഴെ മറ്റേ ഇതുണ്ട്, ഈ അഞ്ച് തൊട്ട് പത്ത് വരെ പഠിച്ച്. പിന്നെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു അവിടെ പഠിച്ചത്, ഈ താഴത്തെ സ്കൂളിൽ. ഇതാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച അവിടെ എല്ലാം ഇവിടെ തന്നെ. പത്താം പ്ലസ് ടു വരെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ അഞ്ചാം ക്ലാസ്സിലൂടെ വന്നിരം ഇതിൻ്റെ മേലെയാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പം പിന്നെ ആറ് ഏഴിൽ ഇവിടെ തന്നെ. ഇപ്പോൾ ക്ലാസ്സിൽ മാറിയിട്ടാ ആറാം ക്ലാസ്സിൽ കാണിച്ചിടാവാ. ഞാൻ പഠിച്ച ക്ലാസ്സാണ്. ക്ലാസ് മാറ്റിയിട്ടില്ല. സ്കൂളിൽ ആരല്ല ആറ് സി ആ ഏഴ് ഏഴ് സി. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള സമയത്ത് അഞ്ച് എ ക്ലാസ് ഇതേനും. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മെല്ലെ മെല്ലെ സൈറ്റ് മാറി മലയാളം മീഡിയത്തിലേക്ക് മാറി. അന്നേരം ഇതേനും ക്ലാസ് റൂം. ഞാൻ ഡിജിറ്റൽ ക്ലാസ് റൂം. ഇവിടെ പത്താം ക്ലാസ് മാത്രം. ഇത് ഈ ക്ലാസ് ഇപ്പോഴത്തെ എഴുതി. പക്ഷെ ഞാൻ പഠിക്കുമ്പോൾ ഇതെല്ലാം എഴുതി. ഞാൻ പഠിക്കുമ്പോൾ ഇത് എഴുതിയാണ്. ഹായ് ആറേ. ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ് ഇതായിരുന്നു ഈ ക്ലാസ് റൂമിൽ തന്നെയാണ്. ഇപ്പം ഇവിടെ എന്തോ മറ്റേ എന്തോ ഇതാണ്.
മറ്റേ നേഴ്സിംഗ് റൂമോ അങ്ങനെ എന്തെല്ലാം ആയിട്ടാണ് ഇതുള്ളത്. ഇവിടെയാണ് ഞാൻ പഠിച്ചത്, ഏഴാം ക്ലാസ് പഠിച്ചത്. ഇവിടെ നിന്ന് ഞാൻ ഇനി മറ്റേ ഇതിലെ ടീച്ചേഴ്സ് ഡേ ഒക്കെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. അതുപോലെ പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇത് ലൈബ്രറിയാണ്, ഇപ്പൊ ഇത് കമ്പ്യൂട്ടർ ലാബായി, പിന്നെ ഇത് ഇവിടുത്തെ സ്റ്റോറും. ഈ റൂമിന്റെ അകത്ത് ഡാൻസ് പഠിക്കില്ല, ഇവിടെ ഇതുണ്ടാവും കലോത്സവം ഉണ്ടാവില്ലേ, ഇവിടെ ഇല്ല ഈ സംഭവം ഇല്ല. ഇതിവിടെ എങ്ങനെ വരും ഇത് ഈ ഓട്ട 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 എന്നിട്ടിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണ്. എനിക്ക് ഡാൻസ് എല്ലാം പഠിക്കുമ്പോൾ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ നോക്കുകയാണ്. എനിക്ക് ആളിവിടെ നിന്ന് ഞാൻ വെച്ച് ഇതാക്കുക എന്നിട്ട് ഡാൻസ് എല്ലാം പഠിക്കാം. ഈ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ അല്ലയോ, ഇവിടെ ഇങ്ങനെ ഈ ഒരു ചുമര് ഇവിടെ ഇല്ല. എനിക്ക് ഇവിടെ നിന്ന് കഞ്ഞി കൊടുക്കും, കഞ്ഞിയും പറഞ്ഞു എൻ്റെ അപ്പുറം കാണിച്ചല്ല ഇവിടെ ഇതിൻ്റെ അപ്പുറത്തല്ല എന്തെങ്കിലും സംഭവം ഉണ്ടാ. ഇവിടെ ഇപ്പം ഉണ്ടല്ലോ ഇങ്ങനെ ഇതായിപ്പോയി. ഇവിടെ വെച്ചാൽ ഇവിടെ കഞ്ഞി പയറ് സംഭവം എല്ലാം വെച്ച് എൻ്റെ എല്ലാവരും ഇങ്ങനെ വരിക്ക് വരിക്കായിട്ട് നിന്നിട്ട് കഞ്ഞി വാങ്ങുന്നു. ഇത് കഞ്ഞിപ്പഴം, കഞ്ഞിപ്പഴം ഭയങ്കര ഇവിടെ അല്ലേ ആദ്യം കഞ്ഞിപ്പഴം ഫസ്റ്റ് അങ്ങനെ ഇത് സ്റ്റേജ് അതിൻ്റെ ആട ആ ഇത് സ്റ്റേജ് ഇതാണ് സ്കൂൾ. ഞാൻ തന്നെ ഞാനെല്ലാവരുണ്ട് ഇത് ഉദ്ഘാടനം കഴിഞ്ഞ വർഷം അതിനൊരു പഴച്ചുണ്ട് രംഗ പൂജയെല്ലാം ഗ്രൂപ്പ് ഡാൻസിലോടുന്നുണ്ട്. പിന്നെ ഇത് ഇതിൻ്റെ താഴെ തന്നെയാണ് ബാത്റൂമുള്ളത്. ഇപ്പോൾ എല്ലാം മാറി ടോയ്ലറ്റെല്ലാം താഴെയാണ്. ആ ടോയ്ലറ്റിൻ്റെ ആ സ്ഥലം അത് ഇല്ലിപ്പാടാണ്. ഇപ്പോൾ ഇവിടെ മേലെ ടോയ്ലറ്റ് ആക്കി എൻ്റെ തന്നിപ്പുരയിൽ അങ്ങോട്ടേക്കാണ് സ്കൂൾ മൊത്തം മാറി പോയി. പിന്നെ ഞാൻ പഠിച്ച 9-ാം ക്ലാസ്സിൽ നേരെ ടിസ് അതാണ് ഞങ്ങൾ 9-B. അങ്ങനെ ഇത് നമ്മുടെ ലോകമായിരുന്നു. ഞങ്ങൾ സ്കൂളിലാണ് കേസ്. നിങ്ങൾക്ക് ഞങ്ങൾ സ്കൂൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം പറയണം. ഈ ചാത്തും കൂടെ സ്കൂൾ പഠിച്ച് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ്, ഇത് പുഴയാണ്. ഇങ്ങോട്ടേക്ക് ആരും ഇറങ്ങാനൊന്നും സമ്മതിക്കില്ല. എന്നുവെച്ചാൽ ഡേഞ്ചറാണ്. ഇതിങ്ങനെ ഇങ്ങനെ കുത്തനെ ഇപ്പം കുറച്ചും കൂടി ഇതായിരുന്നു, ഇങ്ങനെ കുത്തനുള്ള സ്ഥലമാണ്. പക്ഷെ എന്നാലും ബോയ്സ് എല്ലാം വലിയ ഇപ്പോൾ ജിജിയേട്ടനോടൊന്നും ചോദിച്ചാൽ പറയുമായിരിക്കും, ചിലപ്പോൾ താഴെയെല്ലാം പോയി കുത്തയച്ചാൽ അതെല്ലാം പറയുന്നുണ്ടാവും. ഈ സൈഡിലും അതൊന്നും ഒത്തിരി ആരും ഇറങ്ങിയില്ല, നമ്മളൊന്നും അങ്ങനെ ഇറക്കില്ല. പിന്നെ നമ്മളെല്ലാം അങ്ങ് അവർ ഇരുന്ന വഴിക്ക് ചെയ്യാൻ അങ്ങോട്ടേക്കുള്ള ആട് പോയിട്ട് ഞങ്ങളെല്ലാം. ഞാൻ പഠിച്ച 9-ാം ക്ലാസ് കാണിച്ചു തരാം. ഇപ്പൊ ഇത് 6-ാം ക്ലാസ്. ഞാൻ അത് 7-ആന്ന് വായിക്കാം. ഫ്രണ്ട്സ് ഞാൻ പഠിച്ച ക്ലാസ്സാണിത്, 9-ാം ക്ലാസ്. അന്ന് ക്ലാസ് ഇങ്ങനെ തന്നെയാണ് ബോർഡ്. ഇത് 9-ാം ക്ലാസ്. ആ ഇത് മാറ്റമൊന്നുമില്ല. ഈ ലാഗ മാറ്റം വന്നു വെച്ചാ ഈ ചുമര് കെട്ടിയണ്ടാ എന്താതില്ലേനു. ഇത് ഇതിന്റെ മുകളിലത്തെ ഇഷ്ടികയില്ല അത് കെട്ടിയിരിക്കുന്നില്ലേനു, അങ്ങനെ ഇല്ലേനു. എന്നുവെച്ചാൽ അതിൻ്റെ ഞാളെല്ലാം പഠിക്കും ഇങ്ങനെ ഇതുണ്ടാവില്ല. ഒരിക്കലും ഓണത്തിന് ഓടുന്ന സമയത്ത് അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ഇത് ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ, അപ്പുറത്തെ അത് തുറന്നൊക്കെയാണ്. അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഡെസ്ക് വെച്ച് ഇങ്ങനെ കയറി മുടക്കി താഴ്ക്കി ഇയാൾ പോകണം, ചിത്രമെല്ലാം വരച്ച് പോടുന്ന കാര്യം. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ സ്കൂളും ഈ സ്കൂളിൻ്റെ പരിസരവും എല്ലാം ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഈ സ്കൂളിൽ പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെയെന്ന് വെച്ചാൽ താഴത്തേക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇതാണ് പ്ലസ് ടുവിന് ഞാൻ പഠിച്ച സ്കൂളാണിത്. അപ്പോൾ പിന്നെ ആ കാണുന്നത് സോഫിയ സ്കൂള്, അത് LKG UKG 4-ാം ക്ലാസ് വരെ ഉണ്ട് അവിടെ. അവിടെ നമ്മൾ പഠിച്ചിട്ട് ഞാൻ പഠിച്ച 4-ാം ക്ലാസ് വരെ പഠിച്ച വേറെ സ്കൂളിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നാടും എൻ്റെ സ്കൂളും എൻ്റെ സ്കൂൾ പരിസരവും ഒക്കെ ഇതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള്. പക്ഷെ അവിടെ ഗേറ്റ് അടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, അവിടെ നമ്മൾ പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് പോകുന്നതാണ്. ഇവിടെ നമ്മൾ കുടിക്കുന്ന കിണറ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.